വയനാട് കൽപ്പറ്റ ബൈപ്പാസിലെ തട്ടുകട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. റാട്ടക്കൊല്ലി സ്വദേശി ശാരദ, വേലായുധൻ എന്നിവർ നടത്തുന്ന കടയ്ക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ കൽപ്പറ്റ പോലീസിൽ പരാതി നൽകി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. പി ഡി കെക്ക് മുന്നിലെ ഷീറ്റുകൾ നശിപ്പിക്കുകയും കടയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. രാവിലെ കടയിലെത്തിയപ്പോഴാണ് കട നശിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരം സംഭവമെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വേലായുധൻ പറഞ്ഞു. നേരത്തെ വന്നിട്ടുണ്ട്, നല്ല ഭക്ഷണം ബീഫൊക്കെ കൊടുത്തതിന്റെ നല്ല. അപ്പൊ ഇതിന്റെ എതിരാളികൾ അങ്ങനെ എന്താണ് അല്ലെങ്കിൽ വേറെ ശത്രുക്കളാണോ എന്തെന്നും അറിയില്ല. നമ്മള് ഒരു ജനങ്ങൾക്ക് നല്ല ഒരു ഭക്ഷണം കാര്യങ്ങളും കൊടുക്കുക, സേവനം. ഇപ്പൊ ഒരാള് പൈസ ഇല്ല, ചായ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരാൾ വന്ന് ചായ കുടിച്ചു. ഞാൻ പറഞ്ഞ പൈസ ഒന്നും വേണ്ട, വയസ്സായവരാണ്, നമുക്ക് തന്നെ പാവം തോന്നുന്നു. അപ്പൊ അയാൾക്ക് ആ ചായ കൊടുത്തു. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെ ഓരോരുത്തർ വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവം. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 6 മാസം മുൻപാണ് ചെന്നലോട് വെറ്റിനറി ആശുപത്രിയിൽ നിന്നും റിട്ടയർഡായ ഭാര്യ ശാരദയോടൊപ്പം വേലായുധനും കൽപ്പറ്റ ബൈപ്പാസിൽ പുൽപ്പാറയ്ക്ക് സമീപം തട്ടുകടയിൽ കച്ചവടം തുടങ്ങിയത്. കഴിഞ്ഞ 30 വർഷമായി ബാങ്കിൽ ജോലി ചെയ്തിരുന്ന വേലായുധൻ കഴിഞ്ഞ മെയ് മാസമാണ് വിരമിച്ചത്. ജയ്ഹിന്ദ് ന്യൂസ്, വയനാട്.